വെൽക്കം ബാക്ക് ടു നെയ്റ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിൽത്തെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതെന്ന് പറയുന്നത് ആംപിയർ സർക്യൂട്ട് സ്ലോ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ടുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസസ് ലോ പഠിച്ചു അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ട് മാഗ്നറ്റിസത്തിൻ്റെ അതുപോലെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആംപിയർ സർക്യൂട്ട് ലോ എന്നുള്ളത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാം നോക്കാം അപ്പോൾ ഇത് ആംബിയർ സർക്യൂട്ട് സ്ലോ നമ്മൾ ഗോസസ് ലോ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കണതായിരിക്കും നല്ലത് അത് നമുക്ക് ഗോസസ് ലോ എന്താ വിതാം ഗോസസ് ലോ എന്തായിരുന്നു ഇൻ്റഗ്രൽ സർഫസ് ഇൻറ്റഗ്രൽ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ ഇതാണ് നമ്മുടെ ഗോസസ് ലോ ഇതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോർക്കണം ഈ ഒരു ടേമിന് നമ്മൾ ഫ്ലക്സ് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് ഫൈ എന്ന് എന്നായിരുന്നു ഫ്ളക്സ് നമ്മൾ ഫൈ എൻ്റെ ഡിനോട്ട് ചെയ്തത് ഇപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ആയതുകൊണ്ട് ഫൈ ഇ എന്നുണ്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ഇ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രിയൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ എപ്സിലോ സീറോ ഇതായിരുന്നു ഗോസ് സ്ലോ എന്ന് പറഞ്ഞത് ഇതിനോട് തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആംപിയർ സർക്യൂട്ടൽസ് സ്ലോ പഠിക്കേണ്ടത് ആംപിയർ സർക്യൂട്ട് എന്നല്ല ഇത് മാഗ്നറ്റിസത്തിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന സ്ഥാനത്ത് നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ആയിരിക്കും അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈവ് ബി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ തന്നെയാണ് ക്ലോസ് ഡു ഇൻറ്റഗ്രൽ ആണ് പക്ഷേ ഒരു വ്യത്യാസം ഉണ്ട് ആ വ്യത്യാസം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ഫോർമുല പഠിക്കാനായിട്ട് സർഫ് ക്ലോസ് ടു ഇവിടെ ഇ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡായിരുന്നു നമുക്കിവിടെ മാഗ്നറ്റിസത്തിൽ മാഗ്നറ്റിക് ഫീൽഡാണ് അപ്പോൾ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ഇവിടെ ചാർജാണ് എപ്സിലോൺ സീറോയാണ് ചാർജ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിലത്തെ മെയിനായിട്ടുള്ള ഒറിജിനാണ് നമ്മളുടെ മാഗ്നറ്റിസത്തിലത്തെ മെയിനായിട്ട് എന്ന് പറയുന്നത് കറൻറ്റാണ് അപ്പോൾ ഐ വരുന്നു ഇനി എപ്സഡോൺ സീറോ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലായിരുന്നു പെർമിറ്റിവിറ്റി നമുക്കിവിടെ പെർമിയബിലിറ്റി ആണ് മ്യൂ സീറോ അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഐഇൻ ടു മ്യൂ സീറോ മ്യൂ സീറോ ഐ എന്ന് നമുക്ക് തൽക്കാലത്ത് എളുപ്പത്തിൽ പറയാൻ വേണ്ടി എഴുതാം മ്യൂ സീറോ ഐ ഇതാണ് ജസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ് ഫൈവ് ബി ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഇതാണ് ആംപയർ സർക്യൂട്ടൽ സ്ലോ എ സി എന്ന് ഞാൻ ഷോർട്ടാക്കി എഴുതുന്നത് എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് കറൻറ്റ് അല്ല ഇവിടെ ഞാനിപ്പോൾ ആംപയർ സർക്യൂട്ടൽ സ്ലോ എന്നുള്ളതിന് ഷോർട്ടാക്കി എഴുതിയേക്കുന്നതാണ് എന്താണ് ഫൈവ് ബി ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഇനി ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ ഇക്വേഷൻ ഈക്വേഷനൊന്നും കൂടി എഴുതാൻ പോകുന്നു ഫൈവ് ബി ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ോട്ട് ഡി എൽ അല്ല ഡി എസ് ആയിരുന്നു ഞാൻ ഡിനോട്ട് ചെയ്തിരുന്നത് ഡി എസ് ഈസ് ഈക്വൽ ടു അല്ല ഡി എല് തന്നെയായിരുന്നു അല്ലേ ശരി ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ മ്യൂസീറോ ഐ ഇനി ഓരോ ടേംസിൻ്റെയും പ്രത്യേകത എന്ന് പറയാൻ പോകുന്നത് ഇതാണ് ഈ നമ്മൾ എന്താ പറയുക ഗോസസ്ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗോസിയൻ സർഫസ് എന്നൊരു സംഭവം പറഞ്ഞിരുന്നു എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡിക്ക് ചുറ്റുമായിട്ട് നമ്മൾ എന്താ പറയുക ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർഫസ് അതിൻ്റെ പുറത്ത് നിന്നുമായിരുന്നു ഗോസിയൻ സർഫസിൻ്റെ അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരുന്നു പക്ഷേ ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഒരു ഓപ്പൺ സർഫസ് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ് ക്ലോസ്ഡ് സർഫസും ഓപ്പൺ സർഫസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഡൈമെൻഷണൽ ജോമെട്രിക്കൽ ആയിട്ടാണ് നമുക്ക് കിട്ടാറ് എന്താണ് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും അതിനൊരു ഓപ്പണിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്താ പറയുക ഇപ്പോൾ ഇതുപോലൊരു ഫുള്ളായിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് ആണ് നമ്മൾ ക്ലോസ്ഡ് സർഫസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓപ്പൺ സർഫസ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ത്രീ ഡയമെൻഷനിലായിരിക്കാം പക്ഷേ അതിന് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് നമുക്ക് വിചാരിക്കാം അതൊരു ഓപ്പൺ സർഫസ് ആണ് അതുപോലെയുള്ള ഒരു ഓപ്പൺ സർഫസ് ആണ് നമ്മൾ ആംപയർ സർക്യൂട്ടൽ സ്റ്റോല് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എവിടെയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ബയോട്ട്സോട്ട് സ്ലോൻ്റെ ആപ്ലിക്കേഷനിൽ പഠിച്ചതാണ് എന്ത് ഒരു സ്ട്രേറ്റ് കറണ്ട് കാര്യം കണ്ടക്ടർ രണ്ട് എൻറ്റും ഇൻഫിനിറ്റിയിലിരിക്കുന്നത് ഇതിൽ ഇതുപോലെയുള്ളൊരു പോയിൻറ്റ് പി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്ര ആയിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആംപിയർ സർക്യൂട്ടർ സ്ലോ ഉപയോഗിക്കാം അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തെന്ന് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബയോട്ട്സോട്ട്സ്ലോൻ്റെ ആപ്ലിക്കേഷനിലാണ് അപ്പോൾ എന്താണെന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഈ ആംപിയർ സർക്യൂട്ടൽസ് ലോ എന്ന് പറയുന്നത് ബയോട്ട്സവാട്സ്ലോയിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് അത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഈ ഇങ്ങനെ ഒരു പോയിന്റ് ഇപ്പോൾ ഈ ഈ പോയിന്റ് എന്ന് പറയുന്നത് ആർ ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവണം മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്ത് ബി ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ ടു പൈ ആർ എന്നുള്ളത് അത് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത് നമുക്കിവിടെ എന്താ പറയുക ആം പിയർ സർക്യൂട്ടൽസ് വരെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇത് എന്താ പറയുക കറണ്ട് കാര്യങ്ങൾ സ്ട്രേറ്റ് ആയിട്ടുള്ള കണ്ടക്ടർ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ആംപീരിയൻ ഒരു ഓപ്പൺ സർഫസ് അതിനെ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് ഈ ഓപ്പൺ സർഫസ് എന്ന് പറയുന്നതിൻ്റെ ഗുണം അതാണ് ഈ ഓപ്പൺ സർഫസ് ഇപ്പോൾ ഒരു ഷീറ്റ് പേപ്പർ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ആ ഷീറ്റ് പേപ്പറിൻ്റെ എഡ്ജുകൾ അതിനെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഫോം ചെയ്യുക എപ്പോഴും അത് അതുകൊണ്ട് തന്നെയാണ് അതിന് ആംപീരിയൻ ലൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് കറൻറ്റ് കാര്യം കണ്ടക്ടറിന് പെർപെൻറ്റിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ തന്നെ ഈ പോയിന്റ് പി കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ളൊരു സർക്കിളിനെയാണ് ഈ ഡിസ്റ്റൻസ് എല്ലാം മാറി തന്നെയാണ് ഇതൊരു സർക്കിളാണ് എന്തെന്നാ പറയുക നമ്മളൊരു പേപ്പറോണ്ട് ഒരു സർക്കിൾ വെട്ടിയെടുത്തിട്ട് അത് ഇതുപോലെ തന്നെ വെക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റ് പി എന്ന് പറയുന്നത് അതിൽ കൺ കണ്ടെയ്ൻ ചെയ്യുന്നു ഇനി നമ്മളുടെ ഈ ഡി എൽ എന്നുള്ളൊരു ടേം കണ്ടു അതെന്താന്ന് ഞാൻ ഇതുവരെ ഇട്ട് പറഞ്ഞില്ലേ അതെന്താണെന്ന് ഇവിടെ നോക്കാം ഇവിടെ ഇപ്പോൾ എന്താ പറയുക ഇതിൻ്റെ എഡ്ജിലായിട്ടുള്ള ഒരു ചെറിയൊരു എലമെൻ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്തിന് ഇതില്ലെങ്കിൽ ഡി എൽ ആണെന്ന് നമുക്ക് വിചാരിക്കാം എന്താ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും ഉള്ളിലേക്ക് ഡി എൽ ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഞാൻ ആ ഒരു റൂള് പറഞ്ഞിരുന്നു തമ്പിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് തന്നെ തമ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിനൊക്കെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ നമ്മൾ കേൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡി എല്ലും ഇൻ റ്റു ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡും ഇൻ ദ ദി പ്ലെയിനാണ് അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ബി ഡി എൽ എന്ന് തന്നെ നമുക്ക് കിട്ടും കോസ് കമ്പോണൻറ്റ് വൺ ആയിട്ട് വൺ ആയി കിട്ടുന്നതുണ്ട് അപ്പോൾ ഈ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ബി ഡി ആയിട്ട് നമുക്ക് കിട്ടും നമ്മൾ എന്തൊക്കെയാണ് കയറി ആയിട്ട് ചെയ്തത് ഒരു ആംപീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്തു എന്താണ് ഒരു ഓപ്പൺ സർഫസ് ആണ് ഇത് ആ സർഫസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്ന പോയിൻറ്റ് പി അതിനകത്ത് ഉൾപ്പെട്ടിരിക്കണം അത് അതിൻ്റെ എഡ്ജിലായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ അപ്ലൈ ചെയ്യാം എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഫൈവ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ അപ്പോൾ എന്താണ് ഈ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു എലമെൻ്റ് അല്ലേ കൺസിഡർ ചെയ്തോളൂ ഈ ക്ലോസ്ഡ് ഇതിപ്പോൾ ഈ ഒരു ചെറിയൊരു എലമെൻറ്റിൽ ഉള്ള ആണ് നമ്മൾ ഡി ഫൈ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും ഇങ്ങനൊരു ചെറിയ കഷ്ണത്തിന് പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയൊരു സർഫസ്സ് അപ്പോൾ അത് മൊത്തം കിട്ടാനായിട്ട് അങ്ങനെയുള്ള കുറേ എലമെൻറ്റുകളുടെ എല്ലാം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ സമ്മ് ചെയ്ത് സമ്മ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റഗ്രേഷൻ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ടാണ് ക്ലോസ്ഡ് ഇൻറ്റഗ്രേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണ് തുടങ്ങണ പോയിൻ്റിൽ നിന്ന് തന്നെയാണ് ഒറ്റ അവസാനിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്തെന്ന് നമ്മുടെ ഇത് അപ്ലൈ ചെയ്യാം ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഇനി മറ്റൊരു പ്രത്യേകത കൂടി പറയാനായിട്ടുണ്ട് ഇവിടെ സീറോ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഐ ഇതിന് കുറച്ചധികം പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംബീരിയൽ ലൂപ്പ് ഇപ്പോൾ ഇതാണ് ഈ ആംപീരിയർ ലൂപ്പ് അതായത് ഈ ഓപ്പൺ സർഫസിലൂടെ ആ സർഫസിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സർഫസിൻ്റെ ഉള്ളിൽക്കൂടെ ഈയൊരു കറണ്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇപ്പോൾ ഇതുപോലൊരു കറൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഓ അതോ കാണില്ല ഒരു മിനിറ്റ് ഇതുപോലുള്ളൊരു കറൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലൂപ്പിൽ ഈ കറണ്ട് പാസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ആ കറണ്ടിൻ്റെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്ന ലൂപ്പിലൂടെ മാത്രം പാസ് ചെയ്യുന്ന കറൻറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഈ വെറുതെ ഐ എന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഫോർമുല പഠിക്കുന്ന സമയത്ത് മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്താണ് ഫൈവ് ഇ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എൻക്ലോസ്ഡ് അങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ബി ഡോട്ട് ഡി എൽ വെറും ബി ഡി എൽ തന്നെയാണെന്ന് കണ്ടു കാരണം മാഗ്നറ്റിക് ഫീൽഡും ഡി എല്ലും ഒരേ ഡയറക്ഷനിലാണ് അപ്പോൾ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആൻഡ് ക്ലോസ്ഡ് ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചായിരിക്കും മാഗ്നറ്റ്യൂഡ് മാറുക അപ്പോൾ നമ്മളിവിടെ ഒരു സർക്കുലർ ലൂപ്പാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുക സെൻ ഈ കറണ്ട് കാര്യം കണ്ടക്ടർ അതിൻ്റെ സെൻറ്ററിലുമാണ് അപ്പോൾ പിന്നെ ഒന്നും ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ അപ്പോൾ ബി എന്ന് പറയുന്നത് ഒരു ആണ് കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറയാം അപ്പോൾ ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഇനി എന്താണ് ഈ ഇൻറ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറയുന്നത് ചെറിയൊരു കഷ്ണമാണ് അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സർക്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും സെർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് ടു പൈ ആ അപ്പോൾ നമുക്ക് ബി ഇൻ ർ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്ന് നമുക്ക് കിട്ടി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എടുക്കാം എന്തെന്ന് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ ടു പൈ ആർ ഇത് തന്നെയല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി അപ്പോൾ ആംബീരിയസ് സർക്യൂട്ടൽസ് ലോ ഇതുപോലെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിപ്പോൾ എന്താ പറയുക ബി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പമായിട്ടുള്ളത് ചെയ്തത് ഇനി ചില കേസുകളിൽ ഇത് കറക്റ്റായിട്ട് ഓരോന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ അത് നിങ്ങളുടെ എന്താ പറയുക അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ സ്റ്റെപ്സ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സർഫസ് അതായിട്ടുള്ള അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എന്താ പറയുക ആ പോയിൻറ്റ് നമ്മൾ എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യുന്ന ആ പോയിൻ്റ് ഉൾപ്പെടുന്ന ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് ആംപിയർ സർക്യൂട്ടൻസിലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും പിന്നെ നമുക്ക് ഈ ആംബിയർ സർക്യൂട്ടൽസിലാണ്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ യൂസ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾ എന്ന് ചെയ്ത് തന്നെയാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് അത്രയും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫസ്റ്റ് കേസാണ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സർക്കുലർ കോയിലാണ് ഇതുപോലുള്ള ഒരു കോയിലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു സോളനോയിഡിനുള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആംപിയർ സർക്യൂട്ടൽ സ്റ്റോ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതാ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതുപോലുള്ളൊരു ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതൊരു നമ്മൾ എന്താ പറയുക ചെയ്യാൻ പോകുന്നത് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഈ ലോങ് സോളനോയിഡിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറയുക ഈ ലോങ് സോളനോയിഡിൻ്റെ ഈ സർക്കിൾ അതായത് ഈ സോളിനോയിഡ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണ ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ നെഗ്ലിജിബിളായിരിക്കണം ഇതിപ്പോൾ ഇതുപോലത്തെ ഉള്ളതല്ല വിചാരിക്കുന്നത് ഇതുപോലത്തെ തന്നെ റേഡിയസിന് വളരെ ചെറുതും ലെങ്ത്ത് എന്ന് പറയുന്നത് നല്ലോണം കൂടുതലായിട്ടുള്ള സോളനോയിഡിനെയാണ് ലോങ്ങ് എന്ന് പറയുന്നത് അതിൻ്റെ കേസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ലോങ്ങ് സോൾനോയിഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ ലോങ്ങ് ലെങ്ത് ആണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഈ സോളനോയിഡിൻ്റെ സർക്കിളിൻ്റെ റേഡിയസിനെയാണ് ആർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസിനെയാണ് ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസിനെയാണ് എന്താ ഇതുപോലത്തുള്ള സോഡനോയിഡിൽ എത്ര എണ്ണം ഇതുപോലെ ചുറ്റിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഈ സോളനോയിഡിനുള്ളിലൂടെ പോകുന്ന കറൻ്റാണ് ഐ അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യമായിട്ടുണ്ടായിരുന്നു അത് ഇക്വേഷൻ പറയുന്ന സമയത്താണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് സ്മോൾ ലെറ്റർ എൻ ഇതിൻ്റെ പ്രത്യേകത എന്താ ഇതിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എൽ ഇതല്ല സോളനോയിഡിൻ ലോങ് സോളനോയിഡിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ടതായിട്ടാണ് എന്തൊക്കെയാണ് സോളനോയിഡിൻ്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ ആൻ സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അതിലൂടെ ഇപ്പോൾ സോളനോയിഡിലൂടെ പോകുന്ന കറൻ്റാണ് ഐ സോളനോയിൻ്റെ സർക്കിളിൻ്റെ ആണ് ആർ എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളനോയിഡിൽ എങ്ങനെയൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫിഗറാണ് നമ്മൾ കാണാപ്പാടം പഠിച്ചിരിക്കേണ്ടത് കാണാപ്പാടം നല്ല മനസ്സിലാക്കി പഠിച്ചു മതി ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി വരയ്ക്കുകയാണ് ഒരു സോളനായിട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലുള്ളൊരു ഫിഗറിനെയാണ് കൺസിഡർ ചെയ്യുന്നത് അതിൽ ഓരോന്ന് നമ്മൾ എന്താ പറയുക ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയായിരിക്കും മാഗ്നറ്റിക് എന്നാണ് നമ്മൾ പഠിച്ചത് ഞാൻ റൈറ്റ് ആൻഡ് തമ്പ്രൂളിൽ തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിരുന്നു ഇതുപോലൊരു ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ തമ്പ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും ഇപ്പോൾ കറൻ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് പോകുന്നതായിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു അപ്പോൾ കറണ്ട് ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നതുണ്ടെങ്കിൽ നമ്മളതിനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേൾ ചെയ്യുന്നത് ഫിങ് ഫിംഗേഴ്സ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് അപ്പോൾ ഇങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് എന്ന് പറയുന്നത് അത് ഓരോ ലൂപ്പിൻ്റെ കേസാണ് അപ്പോൾ അതെല്ലാം കൂടി എന്ന് പറയുക ഞാൻ പറഞ്ഞിരുന്നു എന്തെന്ന് പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർ പോസിഷൻ ഒബേ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഓരോ ലൂപ്പിൻ്റെയും കൂടി 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 അവസാനം മാഗ്നറ്റിക് ഫീൽഡ് ഒരു മൊത്തം സോളിനോയിഡിൻ്റെ തന്നെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ഡയറക്ഷനിലായിരിക്കും ഇതുപോലെ ഇങ്ങനെ വലുതായി വലുതായി ഉള്ളിലൂടെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും എല്ലാത്തിനും ഒരേ ആയിരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെ ഇത് എന്ന് പറയുക കോയിലുകൾ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതേ ഇതുപോലെ തന്നെ അടിപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചായിരിക്കും വെക്കേണ്ടത് അപ്പോൾ ഓരോന്നിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോൾനോയിഡിൻ്റെ ഉൾവശത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും ഇത് എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് ഓർക്കുക ഓർക്കുക ഒരു ലൂപ്പായിരിക്കും ഇതുപോലെ തന്നെ എല്ലാ ലൂപ്പുകളും സെൻ്ററിന് ഈ സോൾഡ്നോയിഡിൻ്റെ ഉൾവശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കും ഇതാ ഇതുപോലൊരു സോൾനോയിഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ലൂപ്പുകളിൽ ലൂപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ ലൂപ്പുകളും പക്ഷേ ഈ സോളനോയിഡിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നുള്ളൂ കൃത്യം ഫുൾ ഡെറിവേഷൻ ഞാൻ പറയാൻ പോകുന്നില്ല ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ആംപീരിയർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ് ആ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന പ്രത്യേകത ഇതാണ് ഇതുപോലെ ആയിരിക്കും ആ റെക്റ്റാങ്കിൾ ഇരിക്കുക അതിൻ്റെ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി എല് തന്നെയായിരിക്കും ലെങ്ത് ഓഫ് സോളിനോയിഡ് തന്നെയായിരിക്കും എൽ സോൾനോയിഡിൻ്റെ കംപ്ലീറ്റ് അല്ല കംപ്ലീറ്റ് സോൾനോയിഡും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കും ഇതിൽ നിന്നിട്ട് ഓരോ വസ്തു ഓരോ ഈ എഡ്ജുകളിലും ആംപിയർ സർക്യൂട്ടേഴ്സിലോ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കുക നമ്മൾ എന്താ പറയുക കണ്ടുപിടിക്കാൻ പോകുന്ന രണ്ട് കേസുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ സോൾ നോയിഡിൻ്റെ ജോമെട്രിക്കൽ സെൻറ്റർ എന്നുള്ളതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ എന്നുള്ളതാണ് ഞാൻ ഏതെണ്ണ ഉപയോഗിച്ചേക്കണമെന്ന് നോക്കിക്കോളോട്ടെ സ്മോൾ ലെറ്റർ എന്നെ ആണ് സ്മോൾ ലെറ്റർ എന്താണ് സ്മോൾ ലെറ്ററിൽ എന്താണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് മ്യൂ സീറോ എൻ ഐ ഇതിൽ പിന്നെ എന്താ പറയുക സ്മോൾ ലെറ്റർ എൻ്റെ പകരം ക്യാപിറ്റൽ ലെറ്റർ എൻ ഡിവൈഡ് ബൈ എല്ലെന്ന് പഠിച്ചാലും നല്ലതായിരിക്കും കാരണം ചില ക്രിസ്റ്റ്യൻസിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും തന്നിട്ടുണ്ടോ ലെങ്തും കണ്ടു കണ്ടിട്ടുണ്ടോ തന്നിട്ടുണ്ടോ അപ്പോൾ അതിൽ നിന്ന് സ്മോൾ ലെറ്റർ എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണേ നേരം നേരിട്ട് ഫോർമുലയിൽ ഇതുപോലെ തന്നെ കൊടുത്താൽ മതി എന്തെന്ന് ഈ എൻ എൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആൻഡ് ഡിവൈഡ് ബൈ എൽ കൊടുത്താലും എളുപ്പത്തിൽ കിട്ടാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഓർത്തിരിക്കേണ്ട ഇത്തിരി പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഇ സിക്വൽ ടു മ്യൂ സീറോ എൻ ഐ ഇനി സെക്കൻഡ് കേസെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളിനോട് തന്നെ ഒരു എൻഡിൻ്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് അത്രയായിരിക്കും നമ്മൾ എളുപ്പമാണ് കാരണം ഓർ ഇതിനോട് എന്തുള്ളത് തന്നെയാണ് മ്യൂ സീറോ എൻ ഐ ഡിവൈഡ് ബൈ ടു ഈ രണ്ട് ഫോർമുലകളും ഓർത്തിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഒരു എൻഡിൻ്റെ അടുത്തുള്ളതാണ് ഇതെന്ന് പറയുന്നത് സെൻറ്ററിൽ അടുത്താണ് ഇപ്പം എന്തൊക്കെയാണ് ക്വേഷൻ സെൻറ്ററിലാണെങ്കിൽ ബി സിക്കലിൻ്റെ മ്യൂസീറോ എൻ ഐ എൻഡിലാണെങ്കിൽ മ്യൂ സീറോ എൻ ഐ ഡിവൈഡഡ് ബൈ ടു ഇനി പറയാനായിട്ടുള്ള രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ടൊറോയിഡ് ടൊറോയിഡെന്ന് പറയണത് നമ്മളിപ്പോൾ തന്നെ പറയുന്നത് സോളിനോയിഡ് ആണ് സോളിനോടാണ് സോളിനോയിഡ് ആണ് ഈ ലോങ് സോൾ നോയിഡിനെ പിടിച്ചിട്ട് ഒരു വട്ടത്തിലേക്ക് വളച്ച് പിടിച്ചത് ഇതുപോലെയുള്ളൊരു ഫിഗറിനെയാണ് ഇതുപോലെയുള്ള സംഭവത്തിനെയാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു ലോങ് ആയിട്ടുള്ള സോളിനോയിഡിനെ പിടിച്ച് വളച്ചിട്ട് വട്ടത്തിലേക്ക് ആക്കുന്നു ഇതാണ് ടൊറോയിഡ് എന്ന് പറയുന്നത് അപ്പം അതിന് നമുക്ക് ഫിഗർ നോക്കാം ഇതാ അതായതാണ് ഫിഗറ് ഞാനിപ്പോൾ വലിയ ആർട്ടിസ്റ്റ് നല്ല കാരണം ഇതുപോലെ കിട്ടുള്ളു അപ്പോൾ നമുക്ക് ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം എന്താണ് ഈ ടൊറോയിഡിലൂടെ പോകുന്ന കറൻറ്റാണ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ടൊറോയിഡിൻ്റെ റേഡിയസ് എന്താണ് ഈ കോയിലിൻ്റെ സർക്കിൾ ഈ എന്താ പറയുക കോയിലിനകത്തുള്ളത് ഇപ്പോൾ ഈ ടൊറോയിഡ് തന്നെ നോക്കുമ്പോൾ ഈ ചെറിയ സർക്കിളുകളുടെ റേഡിയസ് റേഡിയസല്ല മൊത്തം ടൊറോയിഡിൻ്റെ ആണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം എന്താ പറയുക ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓർക്കാനായിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൊറോയിഡിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് അതിന് വേണ്ടിയിട്ട് ഈ ഈ ഫിഗർ ഒന്ന് സൂം ചെയ്തിട്ട് എടുത്തിട്ട് ഇതുപോലെ കിട്ടും ഇതെടുത്തിട്ട് എന്താ ധനം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഉണ്ട് ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണ് ഈ ടൊറോയിഡിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ ഞാൻ ഞാൻ പറഞ്ഞു എന്താണ് ഇത് സോളനോയിഡിന് പിടിച്ചിട്ട് വളച്ച് തിരിച്ച് വളച്ചിട്ട് വട്ടത്തിലാക്കിയതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സോളനോയിഡിനകത്തുള്ളത് ഓർക്കേണ്ട മെയിൻ പോയിന്റ് എന്തായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് എന്താ പറയുക ഈ ഇതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് തന്നെ പാസ് ചെയ്തുകൊണ്ടിരിക്കും ഒറ്റ ലൈനല്ല പല ലൈനുകളായിട്ട് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം വരച്ച് കാണിക്കാം ഇതുപോലെ ഇങ്ങനെ പല ലൈനുകളായിട്ട് ഒരു ലൂപ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ടൊറോഡ് ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു കഷ്ണമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് സർക്യൂട്ടിൻ്റെ ആവശ്യം അനുസരിച്ച് ഇതിൽ വലിയ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും വലിയ ടൊറോഡുകളായിരിക്കും ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ എന്താ പറയുക സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക എന്താണ് ഉള്ളിലൂടെ മാത്രം എന്ന് പറഞ്ഞത് ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഈയൊരു ഉള്ളിലുള്ള ഈ സ്പേസ് എന്താ ഇതിനകത്തുള്ള ഇപ്പോൾ ഈ തൊടുന്ന സ്പേസ് അതിന് പ്രസക്തി ഉണ്ടോ എന്ന് വിചാരിക്കും അതിന് പ്രസക്തി ഇല്ല കാരണം പ്രസക്തി ഉണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പ്രസക്തി അല്ല ഈ ഉള്ളിലുള്ള ഏതൊരു പോയിൻ്റിലും പുറത്തുള്ള ഏത് പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ടോറോയിഡിൻ്റെ ഈ ഉള്ളിൽ മാത്രമുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ് പീ എടുത്തു ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിരിക്കും ഇവിടെ ഒരു പോയിന്റ് എടുത്തു അവിടെയും സീറോ ആയിരിക്കും ഇതിനകത്ത് മാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരത്തെ ഫിഗറിലേക്ക് തന്നെ പോകാൻ ചെറുത് ഇല്ല ആ നേരത്തെ ഫിഗർ കിട്ടി ഇപ്പോൾ എന്താണെന്ന് പറയുക ഓർക്കേണ്ട എന്തൊക്കെയാണ് ഒന്നുകൂടിയും പറയുകയാണ് കറണ്ട് ആയി സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് എന്താണ് ടൊറോയിഡിൻ്റെ ആണ് ടൊറോയിഡിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഡിസ്റ്റൻസിനെയാണ് സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി മാഗ്നറ്റിക് എന്ന് പറയുന്നത് സോൾനോയിഡിൻ്റെ തന്നെ അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തെന്ന് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഈ ഒരു എന്താ പറയുക കോയിലുകളുടെ ഉള്ളിലൂടെ മാത്രമല്ലോ ആ മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞാനിവിടെ സ്മോൾ ലെറ്റർ എന്നെന്താന്ന് പറഞ്ഞിട്ടില്ലേ സ്മോൾ ലെറ്റർ എന്നെന്തെന്ന് പറ എന്താന്ന് പറയാനായിട്ട് നമ്മൾ എന്താ പറയുക സോളനോയിഡിൻ്റെ എന്താണ് പറഞ്ഞത് സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നെയാണ് ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നെയാണ് പക്ഷേ ഇക്വേഷൻ വ്യത്യാസമുണ്ട് അവിടെ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ എല്ലായിരുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൻ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ മൊത്തം നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എൻ ആണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ ടു പൈ ആർ ആണ് ഇവിടുത്തെ സ്മോൾ ലെറ്റർ എൻ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ ടു പൈ ആർ അപ്പോൾ ഇതാണ് എന്ന് പറയുന്നത് ടൊറോയിഡിൻ്റെ കേസിൽ ഓർക്കാനായിട്ടുള്ളത് രണ്ട് ഇക്വേഷനാണ് മെയിനായിട്ടുള്ളത് ബി ഇസ് ഈക്വൽ ടു മ്യൂസീറോ എന്നായി അത് സോളിനോയിഡിൽ പഠിച്ച് തന്നെ പക്ഷെ എന്നും വ്യത്യാസമുണ്ടോന്നുള്ളൂ സ്മോളർ എന്നു നമ്പർ ഓഫ് ടേൺസ് ഡിവിഡഡ് ബൈ സർക്കംഫ്രൻസ് ഓഫ് ദ സർക്കിൾ എന്ത് ടോറോയിഡ് കൺസിഡർ ചെയ്യുന്ന ടൊറോയിഡാകുന്ന ആ സർക്കിൾ സർക്കിൾ അതിൻ്റെ സർക്കംഫ്രൻസ് ആണ് ടു പൈ ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ടൊറോയിഡിൻ്റെ കേസിലുള്ളത് ഇനി പറയുമ്പോൾ ഒന്നു പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നല്ല എന്നാലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ സോൾനോയിഡെന്ന് കൺസിഡർ ചെയ്തപ്പോൾ ഇപ്പോൾ ഇതേ സോൾനോയിഡ് തന്നെ എടുത്തു ഇതിലിപ്പോൾ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല ഇത് നോക്കുമ്പോൾ പൈപ്പ് പോലെയല്ല ശരിക്കുള്ള സ്വർണ്ണം എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ചെയ്തു തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ അറിയേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെറ്റലായിട്ട് ഒരു പൈപ്പ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ പൈപ്പ് ഇങ്ങനെ ഇവിടെ വരയ്ക്കാം ഇതുപോലുള്ളൊരു മെറ്റൽ പൈപ്പാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ കറണ്ട് ഇതിലൂടെ എല്ലാത്തിനോടെയും പാസ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് എവിടെയൊക്കെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൈപ്പ് ഒന്നുകൂടി ഞാൻ ഒന്ന് വലുതാക്കി വരക്കയാണ് ഇതുപോലെയാണ് പൈപ്പ് എന്നുണ്ടെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത് സോൾനോയിഡ് പോലെ ഇരിക്കും സോൾനോയിഡിൽ എങ്ങനെയായിരുന്നു എന്ന് പറയുക മാഗ്നറ്റിക് ഫീൽഡ് ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഇവിടെയും അത് തന്നെയാണ് പക്ഷേ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾവശത്ത് മാത്രമുള്ളൂ കാരണം നേരത്തെ സോൾനോയിഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കഷ്ണങ്ങളും ഐസൊലേറ്റ് ചെയ്തിട്ടായിരുന്നു പക്ഷേ ഇവിടെ ഐസൊലേറ്റ് ചെയ്തിട്ടില്ല ഇവിടെ അല്ല പരസ്പരം കണക്ഷനാണ് അപ്പോൾ ഇതിലത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഈ പൈപ്പിൻ്റെ ഉൾവശത്ത് മാത്രമല്ല പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആയി അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് എന്താണൊന്നുകൂടെയും പറയുന്നത് ഇതുപോലൊരു ബെറ്റൽ പൈപ്പ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ മാത്രമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക സ്മോൾ പൈപ്പ് ആയിരിക്കണം കേട്ടോ റേഡിയസ് ചെറുതും ലെങ്ത്ത് കൂടുതലുള്ളതും ഇതുപോലെയുള്ളൊരു പൈപ്പിൻ്റെ ഉൾവശത്ത് കൂടി മാത്രമായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക പുറത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഡയമെട്രിക്കിലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗം ക്യാൻസൽ ചെയ്ത് കളയും ഇപ്പോൾ ഇവിടെ ഈ ഒരു കഷ്ണം കൊണ്ട് ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഈ വശം കൊണ്ട് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് എന്താ പറയുക പുറത്തൊന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് മാഗ്നറ്റിക് ഫീൽഡ് പൈപ്പിൻ്റെ ഉൾവശത്ത് മാത്രമാണ് ഉണ്ടായിരിക്കുള്ളത് അപ്പോൾ അതാണ് എന്താ പറയുക ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും ഓർത്തിരിക്കുന്നത് നല്ലതാണ് കാരണം നീറ്റ് പോലെയുള്ള എക്സാമ്പിളിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എവിടെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാവുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡൗട്ടുള്ളതെല്ലാം എന്നത്തേം പോലെ കമൻറ്റ് ബോക്സിൽ ഇടുക അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മെറ്റൽ പൈപ്പിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും എന്നുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക നിങ്ങൾ ഗൂഗിൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് നോക്കണം പിന്നെ ഈ വശം എന്ന് പറയുന്നത് എൻ സി ആർട്ടിൽ ഉള്ളത് വായിക്കുക അതോടൊപ്പം തന്നെ എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക ഈ ആംബിയർ സർക്യൂട്ടൽസിലോ അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഉപയോഗിക്കാവുന്ന മറ്റു എക്സാമ്പിൾസും മറ്റു പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ് അതൊക്കെ ചെയ്തു നോക്കുക നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നെയറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്